Hi friends, welcome to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചെട്ടിനാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സവാളയിലേക്കും തക്കാളിയിലേക്കും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനിലേക്കുള്ള മസാല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കനിൽ തന്നെയുള്ള വെള്ളമെല്ലാം ഒന്ന് ഊറി വരും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് മാത്രം നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോഴിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കഷ്ണം കറുവപ്പട്ട, 1 തക്കോലം, അതുപോലെ തന്നെ 3 ഗ്രാമ്പൂ, കുറച്ച് കശകശ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ 2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിതിൽ എണ്ണ ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മല്ലിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/5 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് അധികം വേണ്ടാന്നുള്ളവർക്ക് വറ്റൽമുളകിൻ്റെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും അളവ് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചൂട് പോയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം.
നമ്മൾക്ക് ഈ മസാല വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റും മണവും ഉണ്ടാവും. ഇപ്പോൾ ഈ മസാല എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് അര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പിനായിട്ട് 1/2 കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങ ചേർക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching. Bye bye.